ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററച്ചർ മലയാളം ഇന്ന് നമുക്ക് ആൽഫ്രഡ് ലോഡ് ടെന്നിസൺ എഴുതിയ ലോട്ടസ് സീറ്റേഴ്സ് എന്ന പോയത്തിൻ്റെ ഷോർട്ട് സമറി എന്ന് നോക്കാം ആൽഫ്രഡ് ലോഡ് ടെന്നിസൺ എഴുതിയ ലോട്ടസ് സീറ്റേഴ്സ് വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഫേമസ് ആയ ആയൊരു പോയമാണ് ഹോമറിൻ്റെ ഒഡീസിയിൽ നിന്നും ഇൻസ്പെയർഡായി അദ്ദേഹം എഴുതിയ പോയമാണ് ലോട്ടസ് സീറ്റേഴ്സ് ഒരു പ്രോബ്ലമാറ്റിക് വേൾഡിൽ അകപ്പെട്ടു പോയി അവിടെ അലഞ്ഞു തിരിയുന്ന ഹീറോയുടെ സ്റ്റോറി അടിസ്ഥാനമാക്കിയുള്ള പോയമാണിത് മരണത്തിന് നിരാശയ്ക്കും ഇടയിൽ നിൽക്കുന്ന അവരുടെ മാനസികാവസ്ഥയും കഷ്ടപ്പാടുകളും ഇത് ചിത്രീകരിക്കുന്നു ഈ പോയത്തിലൂടെ തൻ്റെ പോയറ്റിക് ഇമാജിനേഷൻ ഉപയോഗിച്ച് ഒഡീസിയസിൻ്റെ ലോകത്തെ വീണ്ടും സന്ദർശിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ് ഒഡീസിയസ് തൻ്റെ നാവികരോട് ധൈര്യമായിരിക്കാൻ പറയുന്നത് പറയുന്നതോടെയാണ് കവിത ആരംഭിക്കുന്നത് താമസിയാതെ തന്നെ അവർക്ക് തങ്ങളുടെ വീടുകളിൽ എത്തിച്ചേരാൻ കഴിയുമെന്ന് അയാൾ ബാക്കിയുള്ളവർക്ക് ഉറപ്പ് നൽകുന്നു താമസിയാതെ അവർ ഒരു സ്ട്രേഞ്ച് പ്ലേസിൽ എത്തിച്ചേരുകയാണ് അവർ അവിടെ അരുവികളും മലകളും വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞ ഒരു സ്ഥലം കണ്ടെത്തുന്നു താമസിയാതെ അവർ ലോട്ടസ് ലോട്ടസ് ഈറ്റേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന നാട്ടുകാരെ കണ്ടുമുട്ടുകയാണ് അവർ ഇരുണ്ട മുഖങ്ങളുള്ള സൗമ്യതയും സങ്കടവും നിറഞ്ഞ മുഖഭാവത്തോടെയുള്ള ഒരു സ്ട്രെയിൻചായ കൂട്ടമായിരുന്നു അവർ ലോട്ടസ് ഭക്ഷിക്കുന്നവരായിരുന്നു ചില നാവികർ ലോട്ടസ് കഴിക്കുന്നതായും അവരിൽ വിചിത്രമായ സ്വാധീനം ചെലുത്തുന്നതായും നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കും ഇത് അവരെ അവിശ്വസനീയമായും വിധം ഉറക്കത്തിലാക്കുകയാണ് അവരെ അലസരാക്കുന്നു ഇത് കഴിച്ചവർ അവിടം വിട്ടു പോകാൻ വിസമ്മതിക്കുകയാണ് തങ്ങൾ മുഴുവൻ സമയവും ജോലി ചെയ്ത് ക്ഷീണിതരാണെന്നും ഈ പുതിയ സ്ഥലത്ത് തുടരാനും വിശ്രമിക്കാനും താങ്കൾ ആഗ്രഹിക്കുന്നുവെന്നും അവർ വാശി പിടിക്കുന്നത് നമുക്ക് ഈ പോയത്തിൽ കാണാൻ സാധിക്കും അവിടെ തന്നെ തുടരാനായിട്ട് അവർ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നു ട്രോയിയിലെ യുദ്ധത്തിന് തങ്ങൾ പോയിട്ട് പത്ത് വർഷങ്ങളായിരിക്കുന്നു തങ്ങളുടെ സ്വത്തുക്കൾ മക്കൾ അവകാശമാക്കിയിട്ടുണ്ടാവും തങ്ങൾ തിരിച്ചു പോകുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് തുടരാമെന്നവർ തീരുമാനിക്കുകയാണ് ഇനിയും യാത്ര ചെയ്ത് തങ്ങളുടെ സ്ഥലത്ത് എത്തിച്ചേരണമെങ്കിൽ വീണ്ടും കുറേ കഷ്ടപ്പെടണം അതുകൊണ്ട് തന്നെ കുടുംബത്തെയും വീടിനെയും എല്ലാം നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ അവിടെ തന്നെ തുടരാൻ തീരുമാനിക്കുന്നു അവസാനം അവർ മരിക്കുന്ന ദിവസം വരെ വിശ്രമിച്ചും സ്വപ്നം കണ്ടും ലോട്ടസ് കഴിച്ചും എന്നേക്കുമായി അവിടെ തന്നെ താമസിക്കാൻ തീരുമാനിക്കുന്നു